സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ സ്വപുത്രനായിട്ടും ജയം കൂടാതെ സിംഹാസനം ലഭ്യമല്ല. ഒരുപാട് പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ സിംഹാസനത്തെ ദർശിക്കുമ്പോൾ സിംഹാസനത്തിൽ ഒരു അറുക്കപ്പെട്ട കുഞ്ഞാണ്. സിംഹാസനത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട പോലെ കണ്ടു. അറുക്കപ്പെട്ട കുഞ്ഞാട് അവൻ ഉപദ്രവമേറ്റ് കഷ്ടം സഹിച്ച് ഋഷി പ്രാർത്ഥനയെ വിട്ടവനായി. ഒരു തെറ്റുമില്ലാത്തവൻ, അവൻ സൗമ്യനായി, അവന്റെ സൗമ്യത വലുതായി. അറുക്കപ്പെട്ട ആ കുഞ്ഞാട് ഉയർത്തി നിന്നിട്ട് ഈ ദൈവസിംഹാസനത്തിൽ യോഹന്നാൻ നോക്കുമ്പോൾ പിതാവായ ദൈവം കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തിനും പത്മലാഭത്തിനും സദൃശൻ. അവിടെ ഒരു കുഞ്ഞാട്, അറക്കപ്പെട്ട കുഞ്ഞാണ് പിതാവായ യേശുക്രിസ്തുവിനെ കാണുവാൻ. പുത്രൻ എങ്ങനെയാണ് സിംഹാസനത്തിൽ വന്നത്? ഈ ലോകത്തിൽ അവന് മഹിമ നൽകിയോ? ആരെങ്കിലും ഈ ലോകത്തിൽ അവനെ ആദരിച്ചോ? ആക്കിടയന്മാർ അവരുടെ ജന്മത്തിൽ വന്ന് ദൂതന്മാരോട് ചേർന്ന് അവനെ പുകഴ്ത്തി. വിദ്വാൻമാർ ദൂരെ നിന്ന് കിഴക്കു നിന്ന് വന്ന് പൊന്നെ ഊരെ പുത്തരിക്കം കാഴ്ചവെച്ച് കടങ്ങിപ്പോയി. എന്നാൽ വളർന്നു വന്നപ്പോൾ ഋഷി മരണമായപ്പോൾ എല്ലാവരും വലുതായിട്ട് മാറി. ശിഷ്യന്മാരെപ്പോഴും പ്രാഗി അടച്ച് ഓടിപ്പോയി. ആരുമില്ല, എല്ലാ ഒരാളും തള്ളപ്പെട്ടവനായി. ആർക്കും ക്രിസ്തുവിനെ വേണ്ട. കൂടെ നടക്കാമെന്ന് വാക്കുകൊടുത്തവർ പോലും അപ്പോഴില്ല. പക്ഷേ തള്ളപ്പെട്ട കല്ല് സിംഹാസനത്തിന്റെ മൂലക്കല്ലായി തീരുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും തള്ളപ്പെട്ടു പോകുന്നെങ്കിൽ നിങ്ങൾ ഭാരപ്പെടരുത്. സഭകളിൽ തള്ളപ്പെട്ടു പോകുന്നവർ, ശുശ്രൂഷകരിൽ തള്ളപ്പെട്ടു പോകുന്നവർ, ശുശ്രൂഷയിൽ തള്ളപ്പെട്ടു പോകുന്നവർ, ആരും എന്നെ സഹായിപ്പാനില്ലല്ലോ, ആരും എനിക്ക് കൈത്താങ്ങ് തരുവാനില്ലല്ലോ, നിനക്കാണ് സിംഹാസനം. അവനെതിരായിട്ട് യഹൂദ ജനങ്ങൾ മുഴുവനും ലോകത്തിൽ ആയിരുന്നു. കയ്യഫാവിന് പറയാനുണ്ടായിരുന്ന ശബ്ദം ഇങ്ങനെയായി, ഈസ് നോട്ട് ഗുഡ്, അവൻ നല്ലവനല്ല. കർത്താവ് മൗനമായത് പീലാത്തോസിന്റെ മുൻപിൽ അവനെ കുറിച്ച് അന്യായം ബോധിപ്പിക്കുവാൻ മാത്രമേ അവർക്ക് അവസരമുണ്ടായിരുന്നു. ഒരു വ്യക്തി പോലും നല്ലവനെന്ന് പറയുവാൻ അവന്റെ കൂശുമർമ്മത്തോട് ചേർന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ അവനെ അധികമായി സ്നേഹിച്ച ഭക്തനക്കാരത്തി മറിയ അവൾ മാത്രമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യമായി സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം ഫലമേൽപ്പിക്കുന്നത് അപ്പോസ്തലന്മാരെയല്ല. അവരെല്ലാം ചിന്തിച്ചു തെറി ഓടിപ്പോയവർ. സ്നേഹത്തിൽ പരാജിതർക്ക് ദൈവസിംഹാസനത്തെ കരസ്ഥമാക്കുവാൻ സാധ്യമല്ല. ക്രിസ്തുവിന്റെ സ്നേഹം വലുതായിരുന്നു. തന്നെ ഉപദ്രവിച്ചവരോട് പോലും അവരുടെ പേർ ഈ പാപം നിർത്തരുതേ, ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പിതാവിനോട് നിലവിളിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം വലുതായിരുന്നു. അവന്റെ ക്ഷമ വലുതായിരുന്നു. ആദ്യം ഉയർത്തപ്പോൾ ആദ്യം കർത്താവ് മഗ്നലക്കാര സ്നേഹത്താൽ നിറയപ്പെട്ട മഗ്നലക്കാരത്തി മറിയ അവൾക്കാണ് കർത്താവ് ആദ്യം വെളിപ്പെടുന്നത്. അവളാണ് ആദ്യം കർത്താവിനെ കണ്ടത്. അവളാണ് കർത്താവിൽ നിന്ന് സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം കൃപ ലഭ്യമായി തീർന്നത്. അങ്ങനെ
അവളും ആ അളവിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വഭാവത്തിന്റെ പൂർണ്ണതയിൽ ദൈവത്തെ ഒരുക്കിയെടുത്ത വീടുകളില്ലേ? കർത്താവിനെ ക്രൂശിച്ചപ്പോൾ ബാക്കി സ്ത്രീകന്മാരെ ക്രൂശിക്കത്തില്ലേ? അതുകൊണ്ട് ഭയന്ന് മാറിയിരിക്കാം, സ്നേഹത്തിൽ പരാജിതരായിരുന്നു അന്ന് അവർ. അന്ന് അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരുന്നെങ്കിൽ ഒരിക്കലും സിംഹാസനം കരസ്ഥമാക്കിയില്ല. പിന്നീട് സ്നേഹം കൊണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ വെളിപ്പെടുത്തി. ക്രൂശ് പറയുകയുണ്ടായി, എന്റെ തലകീഴായി ഞാൻ കൊല്ലുവാൻ പോകുകയാണ്, എന്റെ തലകീഴായി എന്നെ ക്രൂശിക്ക്, എന്റെ അരുമാതെ പാദം മുത്തി എനിക്ക് മരിക്കണം. എന്നൊരു സ്നേഹമാണ് പ്രിയരെ. ഇന്ന് നിങ്ങൾ സ്നേഹത്തിൽ പരാജിതരെങ്കിൽ, ഇന്ന് നിങ്ങൾ അനുസരണത്തിൽ പരാജിതരെങ്കിൽ, ഇന്ന് വിശുദ്ധിയിൽ നിങ്ങൾ പരാജിതരെങ്കിൽ, ഇന്ന് വിശ്വാസത്തിൽ നിങ്ങൾ കുറവുള്ളവരെങ്കിൽ, വളർന്നു വരുവാൻ തക്ക വണ്ണം ദൈവത്തോട് വേദനപ്പെട്ട് നിലവിളിക്കുന്ന ഒരു സമൂഹമായി തീരേണ്ടത്. എന്തോ സമൂഹമേ ഈ നാളുകളിൽ വേദനപ്പെട്ട് നിലവിളിക്കുന്ന ഒരു സമൂഹമായി തീരുക. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്നത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് കർത്താവിന്റെ വരവ് എന്നുള്ളത് ഒരു കേട്ടുകേൾവി പോലെ ഇന്ന് ഓടി നടക്കുകയാണ്. പക്ഷേ പലരും അകപ്പെട്ടു പോകും. എങ്ങനെ? നോഹയുടെ കാലത്ത് ആ പാപം പിടിച്ച മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ജനമേ, ജലപ്രളയം ഉണ്ടാകുവാൻ യഹോവയാണ് പറഞ്ഞത്, എന്നോട് കൽപ്പിച്ചത് ദൈവമാണ്, നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ദൈവമാണ്, ഞാൻ പോയതുപോലും വീണ്ടും വരുമെന്ന് ദൈവത്തിന്റെ ശബ്ദത്തിന് ഭയത്തോട് വിറയലോട് ചെവി കൊടുക്കേണ്ടത് ആവശ്യം തന്നെ. ദൈവ സിംഹാസനം എന്നുള്ളത് വിലപ്പെട്ടതാണ്. ദൈവസിംഹാസനത്തെ ദർശിക്കാതെ നാം പലതും ദർശിച്ചുകൊണ്ട് യു കെയിലേക്ക് ദർശനമുണ്ട്, അമേരിക്കയിലേക്ക് ദർശനമുണ്ട്, ഓസ്ട്രേലിയയിലേക്ക് ദർശനമുണ്ട്, ലോകത്തിന്റെ പല ദിക്കിലേക്കും നമുക്ക് ദർശനമുള്ളവരായി നാം കാണപ്പെടുന്നു. പക്ഷേ ദൈവസിംഹാസനത്തെ ദർശിക്കുന്ന മനുഷ്യർ തുലവും കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് ദുഃഖകരമായ ഒരു വിഷയമാണ്. സ്തെഫാനോസിന്റെ ദർശനം എന്തായിരുന്നു? പല്ല് ഏറുകൊണ്ട് രക്തം ധാരധാരയായി ഒഴുകി, മരണമാണ്, ജീവൻ വേർപെടുവാൻ പോകുകയാണ്, സ്തംഭിക്കുവാൻ പോകുകയാണ്. സ്തെഫാനോസ് ഉയരത്തിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ കാണുന്ന ദൈവസിംഹാസനമായിരുന്നു. പിതാവിന്റെ വലഭാഗത്ത് ദൈവസിംഹാസനത്തിൽ പുത്രനായി ക്രിസ്തു ഇരിക്കുന്നത് കണ്ടു, നിലവിളിച്ചു, പിതാവേ, ഒരു ജയാളിയുടെ ശബ്ദമായിരുന്നു. ഈ പാപം ഇവരുടെ മേൽ ഇളവിൽ നാം എന്ന് ജയാളിയായി തീരും. അവനോട് പൊറുക്കത്തില്ല, സ്വന്തം സഹോദരനോട് പൊറുക്കയില്ല, സ്വന്തം സഹോദരിയോട് പൊറുക്കയില്ല, സഹോദരിയുടെ മകളോട് പൊറുക്കയില്ല, സഹോദരിയുടെ മകനോട് പൊറുക്കയില്ല, പിതാവിനോട് പൊറുക്കയില്ല. വീരെ മടങ്ങി വരിക. ദൈവജനം ഒരു അപകട പണിയിലേക്ക് വന്നെത്തിയിരിക്കുകയാ. സ്തെഫാനോസ് ദർശനാത്മാവിൽ ദൈവസിംഹാസനം നേരെ നോക്കിയപ്പോൾ ഒരു തടസ്സവും ഇല്ല. സിംഹാസനത്തെ കാണുവാൻ തക്കെ വണ്ണം നാം ഒന്ന് നോക്കുമ്പോൾ ആകാശമാകാനുള്ളത് എന്താ കാരണം? നിന്റെ പരാജയമാണ്. ദൈവസിംഹാസനത്തെ കുറിച്ച് നിനക്ക് ശബ്ദിക്കുവാൻ കഴിയാതെ വരുന്ന നിന്റെ പരാജയമല്ലേ? ദൈവസിംഹാസനത്തെ ഉയർത്തേണ്ടവനല്ലേ ഞാൻ? ദൈവസിംഹാസനത്തെ ഉയർത്തേണ്ടവനല്ലേ നിങ്ങൾ? സ്തെഫാനോസ് വിശ്വസ്തനായ വിശ്വാസിയായിരുന്നു. സുവിശേഷകർക്ക് മാത്രമല്ല സിംഹാസനത്തെ കുറിച്ച് ഉയർത്തുവാൻ അധികാരം, വിശ്വസ്തന്മാർക്ക് അധികാരമുണ്ട്. ജയാളികൾക്ക് ജയം കുറഞ്ഞു പോകുന്നതോറും നമ്മുടെ ദൃഷ്ടി നമ്മുടെ യു കെയിൽ പോകണ്ടായിരുന്നു, അമേരിക്കയിൽ പോകണ്ടായിരുന്നു അല്ല, ഞാൻ നമ്മുടെ ദൃഷ്ടികൾ മുഴുവൻ ഇപ്പോൾ അപ്രകാരം മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ നാളുകളിൽ നമുക്ക് ജയത്തെ ദാഹിക്കുന്ന മനുഷ്യരായി തീരേണ്ടത് ആവശ്യം തന്നെയാണ്. ജയിക്കുന്നവൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകുമെന്നാണ് വെളിപ്പാട് പുസ്തകം 12:5. ആൺകുട്ടി പെട്ടെന്ന് കണ്ണിമയ്ക്കുന്ന ഇടയിൽ സിംഹാസനത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. ഈ അധ്യായം ശ്രദ്ധിക്കുമ്പോൾ ഒളിപ്പാട് 12:3-4 വാക്യങ്ങളിൽ അവിടെ സ്ത്രീയാകുന്ന സ്ത്രീയുടെ മുൻപിൽ സ്ത്രീ സഭയാണ്, പുതിയ നിയമസഭയാണ്. സാത്താൻ ഈ സഭയോട് പോരാടുകയും
എക്കാലവും സഭയോട് സാത്താന്റെ പോരാട്ടമുണ്ട്. ആൺകുട്ടിയെ വിഴുങ്ങുവാൻ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നതായി കാണുകയാണ്. ഈ ആൺകുട്ടിയുടെ ഉത്ഭവം നോക്കുമ്പോൾ സ്ത്രീയിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. സഭ ലോകത്തിൽ ആവശ്യമാണ്. ദൈവത്തിന്റെ സഭയിൽ നിന്നാണ് ആൺകുട്ടി ഉത്ഭവിക്കേണ്ടത്. സഭയിൽ നിന്ന് മെമ്പറായതുകൊണ്ട് ആൺകുട്ടിയായി തീരുകയും വെളിപ്പാട് 12:5 സ്ത്രീ പ്രസവിച്ച ആൺകുട്ടി. നമുക്ക് 12-ാം അധ്യായത്തിൽ കാണുന്ന സ്ത്രീയിലേക്ക് നാം വരുമ്പോൾ പലരും യേശുവിന്റെ അമ്മയെന്നും ഇസ്രായേലിൽ നിന്നും പല ക്രിസ്തീയ സഭകളും ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നതായി കാണുന്നു. എന്നാൽ ഈ സ്ത്രീ എന്നുള്ളത് ആ സ്ത്രീയെ കുറിച്ച് പഠിക്കുമ്പോൾ വെളിപ്പാട് 12:1 ഈ സ്ത്രീയെ കുറിച്ച് വിവരിക്കുകയാണ്. യേശുവിന്റെ അമ്മയാണോ ഇസ്രായേലാണോ? ഈ സ്ത്രീയുടെ സവിശേഷതയെ കുറിച്ച് 1-ാം വാക്യത്തിൽ തന്നെ സൂര്യനെ അണിഞ്ഞിരിക്കുന്ന സ്ത്രീ. ആരാണ് സൂര്യനെ അണിഞ്ഞ സ്ത്രീ? ആത്മാഭിഷേകം പ്രാപിച്ച പുതിയ നിയമസഭ തന്നെയാണ് ഈ സ്ത്രീ. സഭയെ കുറിച്ച് വിശുദ്ധ പൗലോസ് വ്യക്തമാക്കുന്നത് ഗലാത്യലേഖനം 4:26 മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാണ്, അവൾ തന്നെ നമ്മുടെ അമ്മ. യെരുശലേം ദൈവത്തിന്റെ സഭയെ കാണിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 19:7 സഭയെ കാന്ത എന്നും വിളിച്ചിരിക്കുന്നതായി കാണുകയാണ്. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്ക. അവന്റെ കാന്തയും എന്നത്താൽ ഒരുക്കിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് 12:1 ശ്രദ്ധിക്കുമ്പോൾ സൂര്യനെ അണിഞ്ഞ സ്ത്രീ. ഇത് നീതിയെ അണിഞ്ഞതായി വ്യക്തമാക്കുകയാണ്. ഏതെങ്കിലും സ്ത്രീയെ നീതിയെ അണിയുന്നുണ്ടോ? മനാക്കിന്റെ പുസ്തകം 4:2 എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിന് കീഴിൽ ലോകോപശാന്തിയോടുകൂടെ ഉദിക്കുമെന്ന് വ്യക്തമാക്കുകയാണ്. യേശു ക്രിസ്തുവിനെ നീതി സൂര്യൻ എന്ന് വിളിച്ചിരിക്കുന്നതായി കാണുകയാണ്. രൂപാന്തര മലയിൽ വച്ച് അവൻ രൂപാന്തരപ്പെട്ടപ്പോൾ അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ആന്തരിക നീതിയാൽ അവൻ തേജസ് അണിഞ്ഞവനായിരുന്നു. പത്രോസെഴുതിയ 1:14 ശ്രദ്ധിക്കുമ്പോൾ മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ എന്ന് പത്രോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന് വേണ്ടി സന്തോഷത്തോടെ നാം കഷ്ടം സഹിക്കുമ്പോൾ മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നമ്മുടെ മേൽ ആവസിക്കുമെന്ന് പർവ്വതത്തിൽ ഈ ദർശനത്തിന് സാക്ഷ്യം വഹിച്ച പത്രോസ് വ്യക്തമാക്കുന്നതായി കാണുകയാണ്. നീതി സൂര്യനായ ക്രിസ്തുയേശു തന്റെ നീതിയുടെയും മഹത്വത്തിന്റെയും പാരമ്യം സഭയിലും സഭയിലൂടെയും വെളിപ്പെടുത്തുന്നതായി കാണുകയാണ്. ആകയാൽ ക്രിസ്തുവിന്റെ അതേ നീതിക്കും മഹത്വത്തിനും പങ്കാളിയാകുമെന്ന വസ്തുതയിലേക്ക് പുതിയ നിയമസഭയെ വ്യക്തമാക്കുന്നതായി കാണുകയാണ്. ഈ സൂര്യനെ അണിഞ്ഞ സ്ത്രീ ഇത് മറ്റാരുമല്ല, ഇത് പുതിയ നിയമ സഭയാണ്. സഭയ്ക്ക് ധാരാളം വിശേഷതകളുണ്ട്. സഭയ്ക്ക് വിശേഷതയുള്ളത് കൊണ്ട് ഞാനും നീയും ഒരു ആൺകുട്ടിയാകുന്നില്ല എങ്കിൽ അവന്റെ വരവ് നാം പരാജിതരായിത്തീരും. ബിമ്പൽ കൊള്ളേണ്ടത് ആവശ്യമാണ്. ആൺകുട്ടി സഭയിൽ കടന്നു വരുന്നവർ സ്വസ്ഥരായിരിക്കേണ്ടവരല്ല, ആത്മാഭിഷേകം പ്രാപിച്ചവർ സ്വസ്ഥരായിരിക്കേണ്ടവരല്ല.
ആത്മാവിനെ അച്ചാരം നൽകിയിരിക്കുന്നു എന്ന് കൊണ്ട് നാളെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ സാം സ്വസ്ഥനല്ല. അവന്റെ വിചാരം എല്ലാം അങ്ങ് പോകും. കല്യാണം കല്യാണം കല്യാണം, വിവാഹം, എന്റെ ഭാര്യ എന്റെ ഭാര്യ. ഇതേ അളവിൽ അഭിഷേകം പ്രാപിച്ച ദൈവജനം എന്ന് അഭിഷേകം മുദ്ര ചെയ്യപ്പെട്ടോ ആ സമയം മുതൽ പ്രിയന്റെ വരവ്, പ്രിയന്റെ വരവ്, കഥാവിന്റെ വരവ്, കഥാവിന്റെ വരവ്. അഭിഷേകം പ്രാപിച്ച നിങ്ങളെല്ലാം ചിന്ത നഷ്ടപ്പെട്ടു പോയില്ലേ? അണിയ ഒരുപക്ഷേ രഹസ്യപരവന് മുൻപ് നിങ്ങൾ ജയാളിയാകാതെ അഭിഷേകം പ്രാപിച്ച് മരിച്ചു പോയാൽ നല്ലവരാണ്, വിശ്വസ്തരാണ്, രക്തസാക്ഷികൾ. ഒരിക്കലും പുതിയ നിയമസഭയിലെ ജയാളികളല്ല. അതും ആ കഥാവ് ഈ നാളുകളിൽ വന്നാൽ കൈവിടപ്പെട്ട ശേഷം മുദ്ര സ്വീകരിക്കാതെ അഞ്ചിഞ്ചായി മരിക്കേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഉപദേശത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയ ആരംഭകാലത്തെ മനുഷ്യർ അതിനുവേണ്ടി ഓടുന്നവനായിരുന്നു. കഥാവ്, കഥാവിന്റെ വരവ് എല്ലാം മൺമറഞ്ഞു. പക്ഷേ അവർ മൂന്നാം സ്വർഗത്തിൽ അവരുടെ ആത്മാവ് വിശ്രമിക്കുകയാണ്. കഥാവിന്റെ രഹസ്യ വരവിൽ ഞൊടിയിടയിൽ അവർ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും. പിന്നെ ജീവനോടെ അവർ ദുഃഖിതരല്ല. പൗലോസും ഇങ്ങനെ ദർശനം കണ്ടു. മൂന്നാം സ്വർഗത്തോളം ഒരു വ്യക്തി എടുത്തു കൊള്ളപ്പെട്ടു. പൗലോസനെയാ പ്രശംസയില്ലാത്തവനായതുകൊണ്ട് പറയുന്നില്ല. മൂന്നാം സ്വർഗത്തിന്റെ മഹിമ മനസ്സിലാക്കി അവൻ പോയി വിശ്രമിക്കേണ്ട സ്ഥലത്തെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. മൂന്നാം സ്വർഗത്തിൽ വസിക്കുന്ന ആത്മാക്കളാണ് രഹസ്യ വരവിൽ ജീവിക്കേണ്ട വണ്ണം ജയാളിയായി തീരാതെ മരിച്ചുപോയാൽ. കഥാവിന്റെ രഹസ്യ വരവിന് മുൻപ് അങ്ങ് മരിച്ച കഷ്ടമൊന്നുമില്ല. ശരിയാ, ആയിരം ആണ്ട് വാഴ്ചക്ക് മുൻപ് ഉയർത്തും രക്തസാക്ഷികൾ. എന്നാൽ ജയാളിയായി കഥാവിന്റെ രഹസ്യ വരവിൽ ഉയർന്ന് ഗോപുരവാതിലും കൂടെയാണ് സിംഹാസനത്തിൽ നമ്മുടെ ദൈവം അനുവദിച്ചാൽ അടുത്ത ബൈബിൾ സ്റ്റഡി ഗോപുരവാതിലായിരുന്നു. അതുകൊണ്ട് ഗോപുരവാതിലിൽ കൂടെ അകത്ത് പ്രവേശിക്കണമെങ്കിൽ ദാവിന്റെ രഹസ്യ വരവിൽ അത് അതുപോലെ ദാഹിക്കുന്നവർക്ക് മാത്രമേ രഹസ്യ വരവുള്ളൂ. വരക്കാരാകട്ടെ, ശുശ്രൂഷകരാകട്ടെ, വിശ്വാസികളാകട്ടെ, അവർക്കല്ല രഹസ്യ വരവ്. കഥാവിന്റെ ലാഭമായിരുന്നതൊക്കെ ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. കഥാവിന്റെ രഹസ്യ വരവിന് വേണ്ടി ആകാംക്ഷയുള്ള ഒരു സമൂഹം ഉണ്ടാകേണ്ടത് ആവശ്യം തന്നെ ഇല്ലായെങ്കിൽ വിരലിൽ എണ്ണുവാൻ തക്കവണ്ണമേ രഹസ്യ വരവിന് ജീവനോടെ ആയിരിക്കുന്നവർ എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ. ബാക്കിയുള്ളവരോ ആർക്കു വേണ്ടിക്കൂടാത്ത പുരുഷാരം ദാഹിക്കൂ. ഇന്നങ്ങ് ഉപസിച്ച പോലെ ആ സഹോദരി സാക്ഷി പറഞ്ഞ പോലെ എക്സാമിന് വേണ്ടി ഉപസിച്ചു. ആ കഥാവിന്റെ വലവിന് വേണ്ടി ഉപസിക്കുക, ജയാളിയായി തീരുവാൻ വേണ്ടി ഉപസിക്കുക, ഒരു സഭായോഗത്തിന് വേണ്ടി ഉപസിക്കുക, ഒരു സഭായോഗത്തിന് വേണ്ട പ്രോജനം നൽകേണ്ടത് ഉപസിക്കുക, അത് ഗ്രഹിക്കേണ്ടത് ഉപസിക്കുക. ഒത്തിരി അധികം ഉപസിച്ചിട്ടാണ് ഇതെന്റെ ബ്രെയിനിൽ ഒന്ന് കയറിയത്. വർഷങ്ങൾ പ്രാർത്ഥിച്ചു, മറ്റൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. എന്റെ പിതാക്കന്മാരുടെ ഉപദേശം കൈവിട്ടു പോകുവാൻ പാടില്ല. ഇതൊരു ലക്ഷ്യമായിരുന്നു, ഒരു ആഗ്രഹമായിരുന്നു. ഇതിനെല്ലാം എന്നെ സഹായിച്ചത് മാസമ്പുളപ്പത്തിനായിരുന്നു. ഉപദേശങ്ങളെല്ലാം ഞാൻ സംശയം ചോദിക്കുമ്പോൾ ശാസനയോടും ഗൗരവത്തോടും സ്നേഹത്തോടും എന്നെ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കാലങ്ങളിലാണ് എനിക്ക് സ്പ്രെഡ് ചെയ്യുവാൻ ദൈവം ഭാഗ്യം നൽകിയത്. ദയനീയമായ അവസ്ഥയിൽ സ്ട്രോക്ക് വന്ന് ബലഹീനപ്പെട്ട് തളർന്നു പോയ ഞാൻ ബലപ്പെട്ട് ഇപ്പോൾ എനിക്ക് പറയുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ സഭയാണ്. ഫിലിപ്പി ലേഖനം മൂന്നാമധ്യായം ഒൻപതാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം വ്യക്തമാക്കുകയാണ്. അത് ഇപ്രകാരം തന്നെയാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്
എന്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവിനുള്ള വിശ്വാസമൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാന ശക്തിയെയും അവന്റെ കൽത്താൻ പോണ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ പൗലോസ് പറയുകയാണ്. സ്വന്തം നീതിയല്ല, സൂര്യൻ നീതിയെ കാണിക്കുകയാണ്. കർത്താവ് നീതിക്ക് നിർബന്ധമുള്ളവനായിരുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ യോഹന്നാനോട് ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് ഉചിതം, ഇപ്പോൾ നീ എനിക്ക് സ്നാനം തരണം. സ്നാനം ഒരു നീതിയാണ്. 12 ഗോപുരങ്ങളെ ഉൾപ്പാട് ഉത്സവത്തിൽ ശ്രദ്ധേയമാണ്. അത് 12 അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാർ ദൈവ നീതിക്ക് സമർപ്പിതരാണ്. ഗോപുരങ്ങൾ നീതിയെ കാണിക്കുകയാണ്. ഫിലിപ്പിയിലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ നീതി അണിഞ്ഞ് ക്രിസ്തുവിൽ ഇരിക്കുവാൻ വിശുദ്ധ പൗലോസ് വാഞ്ചിക്കുന്നതായി കാണുകയാണ്. നീതി അണിഞ്ഞ് നാം എവിടെ ഇരിക്കണം? നീതി അണിഞ്ഞ് സാധാരണ വിശ്വാസിയായാൽ പോരാ, നീതിയാൽ നിറയപ്പെട്ട വിശ്വാസിയായി തീരണം. എടുത്തുകൊള്ളപ്പെടുന്ന സഭയായി തീരണമെങ്കിൽ നീതി അണിഞ്ഞ് ക്രിസ്തുവിൽ ഇരിക്കുവാൻ വാഞ്ചിക്കുന്ന പൗലോസിനെ പോലെ നമ്മുടെ വാഞ്ചയുള്ളവനായി തീരേണ്ടത് ആവശ്യമാണ്. രഹസ്യപരവനായി ഒരുങ്ങേണ്ട ദൈവസഭ നീതിയാൽ നിറയപ്പെടണം. സൂര്യനെ അണിയണം. സൂര്യനെ അണിയുമ്പോൾ അല്ലെങ്കിൽ നീതി ധരിക്കുമ്പോൾ നീതി പ്രവൃത്തികളുള്ളവരായി തീരും. വെളിപ്പാട് 19:8 വായിക്കുമ്പോൾ ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ എന്ന് വ്യക്തമാക്കുകയും പണ്ടൊരു മനോഹരമായ പാട്ടുണ്ട്. നീ നീതിയിൽ തകർന്നവനായിരിക്കുന്നു, കഥാവിന്റെ രഹസ്യവരവ് കണിയായി തീരാതെ ഇരിക്കേണ്ടതിന് ഈ മനോഹരമായ പാട്ട് നമ്മുടെ മാതാപിതാക്കൾ പാടി ആരാധിച്ച് ആനന്ദിച്ചിരിക്കുന്ന ഒരു കാലമില്ലേ? ഒന്ന് മുട്ടേൽ നിന്ന് ഒന്ന് കരമടിച്ച് ഒന്ന് പാടുവാൻ കഴിവില്ലായിരുന്നു? ചിന്ത ഇവിടെ പോയി, സിംഹാസനത്തെ വിട്ട് മാറിയില്ലേ? നീതിക്കു ജയമെടുക്കുവാൻ സാധ്യമല്ല. മത്തായിയുടെ സുവിശേഷം
അഞ്ചാം അധ്യായവും ആറാം വാക്യവും ശ്രദ്ധിക്കുമ്പോൾ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തരാവും, തൃപ്തി ഉണ്ടാകും. ഫിലിപ്പിലേഖനം ഒന്നാം അധ്യായവും ഒൻപതാം വാക്യത്തിൽ പൗലോസിന്റെ ശബ്ദമാണ്, എൻ്റെ വലിയ ആഗ്രഹമാണ് എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തു യേശുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ പ്രാപിച്ച് ക്രിസ്തുവിൽ ഇരിക്കണമെന്ന് അവൻ വാഞ്ചിക്കുക. നാം ഇരിക്കേണ്ടത് ക്രിസ്തുവിനായിരിക്കാം. വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ സൂര്യനെ അണിഞ്ഞ സ്ത്രീ വയ്യ, സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽക്കീഴിൽ ചന്ദ്രൻ. അവളുടെ കാൽക്കീഴിൽ ചന്ദ്രൻ. നമ്മായിരിക്കുന്ന അനുഭവത്തെ നാം കരസ്ഥമാക്കണം. കാൽക്കീഴിൽ പുതിയ നിയമ സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ കാൽക്കീഴിൽ ചന്ദ്രൻ, ചന്ദ്രൻ ദൈവകൃപയെ വ്യക്തമാക്കുകയാണ്. സ്ത്രീയുടെ കാൽക്കീഴിൽ ചന്ദ്രൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചന്ദ്രനുള്ള ഒരു സ്ത്രീയെയും ലോകത്തിൽ കാണുവാൻ സാധ്യമല്ല. അത് പുതിയ നിയമസഭയാണ്. രാത്രി മുഴുവനും പ്രകാശം കുറഞ്ഞ വെളിച്ചമായി ദൈവം ചന്ദ്രനെ സൃഷ്ടിച്ചു. എന്നാൽ സൂര്യൻ അതിന്മേൽ പ്രകാശിക്കാഞ്ഞാൽ ചന്ദ്രന് സ്വയമായി പ്രകാശം തേജസ്സോ ഇല്ല. ചന്ദ്രൻ സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ഭൂമിയിലേക്ക് പ്രതിബിംബിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴുന്ന ദൈവകൃപയാണ് ചന്ദ്രൻ വ്യക്തമാക്കും. ദൈവകൃപ റോമാലേഖനം അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് എന്ന് വ്യക്തമാക്കുകയാണ്. സ്ത്രീ നിൽക്കുന്നത് ചന്ദ്രനിലാണ്. വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തെയും ശുശ്രൂഷയെയും ശ്രദ്ധിക്കുമ്പോൾ കൃപയിൽ അധികം ആശ്രയിക്കുക. നാം നമ്മുടെ ജീവിതയാത്രയിൽ അധികം കൃപയിൽ ആശ്രയിക്കുന്നവരായിരിക്കും. ഗലാത്യലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്യം വ്യക്തമാക്കുന്നത് പ്രകാരമായിരിക്കുന്നു. രണ്ടിന്റെ ഇരുപതാം ജീവിക്കുന്നത് ഞാൻ ക്രിസ്തുവിനോട് ഘോഷിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ ഞാൻ ജീവിക്കുന്നു, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. കർത്താവിന്റെ രഹസ്യവരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിന് നമുക്കും ഇവണ്ണം തന്നെ പറയുവാൻ കഴിയട്ടെ. എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ അവൻ ക്രൂശിനെ സഹിച്ചു. ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നതിനാൽ നമുക്കും സഹിപ്പാൻ കഴിയും. ക്രിസ്തു ജീവിക്കുന്നതിന് സഹിക്കത്തില്ല. നമുക്ക് നേരിടുന്ന കഷ്ടങ്ങളെയും നേരിടുവാൻ പോകുന്ന കഷ്ടങ്ങളെയും നമുക്ക് സഹിക്കാം. പലരെയും നമുക്ക് സഹിക്കാം, പലതിനെയും നമുക്ക് സഹിക്കാം. സഹിക്കുന്നത് ഒരു ജയമാണ്. സഹിക്കണമെങ്കിൽ ക്രിസ്തു നമ്മിൽ ജീവിക്കണം. ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നില്ലെങ്കിൽ നമുക്ക് സഹിക്കുവാൻ സാധ്യമായി തീരുകയില്ല. ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നതിനാൽ അവൻ ക്ഷമിച്ചതുപോലെ നമുക്കും ക്ഷമിക്കുവാൻ തക്കവണ്ണം. എന്തുകൊണ്ടാണ് അതിനൊക്കെ ക്ഷമിക്കുവാൻ കഴിയാത്ത ഒരു രക്തമാണ്? ക്ഷമിക്കത്തില്ല. ക്രിസ്തു ജീവിക്കുന്നില്ല. വല്ലപ്പോഴും അന്യഭാഷ ഉണ്ടെന്ന് പറഞ്ഞ് ക്രിസ്തു ജീവിക്കാത്ത ഒരു വ്യക്തിക്ക് കഥാപിന് രഹസ്യപരവിനായി ജയാളിയായി തീരുവാൻ സാധ്യമല്ല. ഞാൻ എല്ലാ കൂട്ടങ്ങൾക്കും വരുന്നുണ്ട്. നിലവിൽ ക്രിസ്തു ജീവിക്കുന്നില്ല എങ്കിൽ, ക്രിസ്തു ജീവിക്കുന്നുവെങ്കിൽ അവൻ ക്ഷമിച്ച പോലെ നാമും ക്ഷമിക്കുന്നവരായി തീരും. മത്തായിയുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായത്തിൽ ഇപ്രകാരം പത്രോസ് യേശുവിനെ മൂന്ന് വട്ടം ആണയിട്ട് തള്ളിപ്പറഞ്ഞു. അവൻ അനുതപിച്ചവനായി മാറി. അനുതാപം ഒരു പ്രധാന വിഷയമാണ്. പൊട്ടിക്കരഞ്ഞു. യേശു ക്ഷമിച്ചില്ല. യേശു പത്രോസിനെയും കൂടെയുള്ളവരെയും തേടി അവൻ ഉയർത്ത കർത്താവ് കടൽക്കരയിലേക്ക് വന്നില്ലേ? സ്നേഹമായി സംബോധന ചെയ്തില്ലേ? കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന്
ക്ഷമിച്ച യേശു അവരോട് ചോദിക്കുന്നില്ലേ? യോഹന്നാന്റെ സുവിശേഷം 21:15 വാക്യത്തിൽ അവർ കയറി വന്നു. പ്രാതൽ കഴിച്ച ശേഷം യോഹന്നാന്റെ മകനായ ശിമോനെ എന്നൊരു വിളിയുണ്ട്. അവന്റെ പേര് തുള്ളി വിളിച്ചിട്ട് നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം, നീ എന്റെ ആടുകളെ പാലിക്കാം, നീ എന്റെ ആടുകളെ മേയ്ക്കാം. നാമോ ക്ഷമയുള്ളവരായി തീരുമ്പോഴല്ലേ നമ്മൾ ക്രിസ്തു ജീവിക്കുന്നത്. പലതും നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല, ക്രിസ്തു നമ്മൾ ജീവിക്കുന്നില്ല. വിശുദ്ധ പൗലോസിന്റെ ശബ്ദം അത്ര മനോഹരമാണ്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ എന്ന് എപ്പോഴും ഏറ്റുപറയുമായിരുന്നുവെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുകയാണ്. പൗലോസിന്റെ ഹൃദയമെന്നായ പൗലോസ് എപ്പോഴും ഏറ്റുപറയുന്ന ഒരു ശബ്ദം, ജീവിക്കുന്നത് ക്രിസ്തു, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ എപ്പോഴും പൗലോസ് ഏറ്റുപറയുകയാണ്. എല്ലാ ദൈവകൃപ ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപ, ഞാൻ സീറോ ആയിരിക്കുന്നു, ഒന്നുമില്ല. നല്ലൊരു ഏറ്റുപറച്ചില്ല, അതുപോലെ ഏറ്റുപറച്ചിൽ പറയുവാൻ്റെ കുടുംബം എനിക്കും നിങ്ങൾക്കും കഴിയുമോ? ഒരുപാട് പുസ്തകം 12:1 ചന്ദ്രനിൽ നിൽക്കുന്ന സ്ത്രീ അല്ല എങ്കിൽ കാൽക്കീഴ് ചന്ദ്രനുള്ള സ്ത്രീ ദൈവകൃപയിൽ നിൽക്കുന്ന തിരു സഭയെ വ്യക്തമാക്കുകയാണ്. റോമാലേഖനം 5:2 നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവദേശത്തിന്റെ പ്രത്യാശയെ പ്രസംഗിക്കുന്നു. അത് തന്നെയല്ല, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് വ്യക്തമാക്കുകയാണ്. ഒരുപാട് 12:1 അവളുടെ തലയിൽ 12 കൊണ്ടുള്ള കിരീടമുണ്ട്. കിരീടം ജയാളിയാക്കുവാനുള്ള വാഞ്ച, നമ്മുടെ വിളിയെയും ക്രിസ്തുവിനോട് കൂടെയുള്ള വാഴ്ചയെയും കിരീടം വ്യക്തമാക്കുകയാണ്. 12 കൊണ്ടുള്ള കിരീടമാണ് ഈ സ്ത്രീയിൽ കാണുവാനൊക്കെ വണ്ണം കഴിയുന്നത്. ഒരുപാട് പുസ്തകം 1:20 ശ്രദ്ധിക്കുമ്പോൾ എന്റെ വലക്കയിൽ കണ്ട 7 മർമ്മവും 7 പൊന്നിളവൻ നിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് തലയിൽ 12 കൊണ്ടുള്ള കിരീടം. 12 ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരെയും ശ്രേഷ്ഠമായ അപ്പോസ്തലിക ഉപദേശത്തെയും വ്യക്തമാക്കുകയാണ്. എടുത്തുകൊള്ളപ്പെടുവാനുള്ള സഭയ്ക്കിന് ഉപദേശമുണ്ട്. ഏത് സഭയിൽ നിന്നാണ് എടുത്തുകൊള്ളപ്പെടുന്നത്? സഭ എടുത്തുകൊള്ളപ്പെടുകയില്ല, ഉപദേശമുള്ളതുകൊണ്ട്, ഉപദേശം കേട്ടതുകൊണ്ട് എടുത്തുകൊള്ളപ്പെടുകയില്ല, ഉപദേശം പറഞ്ഞതുകൊണ്ട് ജയാളിയല്ലെങ്കിൽ എടുത്തുകൊള്ളപ്പെടുകയില്ല. ഉണ്ട്, എല്ലാ സഭയും എടുത്തുകൊള്ളപ്പെടുവാൻ പോകുന്നില്ല. ഒരു സഭയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. 12 കൊണ്ടുള്ള കിരീടം, ഇത് അപ്പോസ്തലന്മാരിൽ കൂടെ സഭകൾക്ക് ലഭിക്കുന്ന ഉപദേശമാണ്. കർത്താവിന്റെ ഐതിഹ്യ കാലത്ത് കർത്താവ് അന്നുള്ള ജനത്തോട് പറഞ്ഞത് സ്നേഹം, ഹൃദയശുദ്ധിയുള്ളവരായിത്തീരണം, ചെടിയെക്കുറിച്ച് കളയെക്കുറിച്ച് ഇതെല്ലാം കർത്താവ്. പക്ഷേ ഉപദേശം പറയുവാൻ, ഉപദേശം സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ വക്കലാണ് സഭയെ ഒരുക്കുവാൻ വേണ്ട ഉപദേശം ദൈവം ഫലമേൽപ്പിച്ചത്, എല്ലാം കർത്താവ് ഏൽപ്പിക്കുന്നത്. കർത്താവിന്റെ ഐഹിക ജീവിതകാലത്ത് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക്
അയച്ചുകൊടുക്കുവാൻ വിശുദ്ധാത്മ നിറവുള്ളവരായി ഇരിക്കുവാൻ കഴിയാതെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അതിനുശേഷമാണ് സ്ത്രീകന്മാരിൽ കൂടെ ഉപദേശങ്ങൾ പൗലോസിന്റെ എഴുതിയ ഉപദേശങ്ങൾ വായിച്ചാൽ ഭയങ്കര ഉപദേശത്തിന് അഭിഷേകത്തിന്റെ നിറം ആവശ്യമാണ്. ഒരു കാത്തിരിപ്പോട്ട് നിന്ന് അറ്റൻഡ് ചെയ്ത ഒരു പുതിയ അഭിഷേക പ്രാവം ചുമ്പോസിച്ച് പ്രാർത്ഥിച്ച് സഹായത്തിന് വാ എന്റെ ഒക്കെ മനസ്സിലാവും. ഇത്രയും തല പുണ്ണാക്കേണ്ട ആവശ്യമാണ്. ഞാനും ഒത്തിരി തല പുണ്ണാക്കി വരാം വർഷങ്ങളും വേദനപ്പെട്ടു വെളുപ്പാൻ തൊടാൻ പറ്റുകയും കൃപയാൽ എപ്പോഴും പൗലോസ് ഏറ്റു പറയുന്ന പോലെ ഏറ്റു പറയാം എല്ലാം കൃപയാൽ. അപ്പോൾ സുസാധ്യമായി അപ്പോസ്തലന്മാർ കൂടെ സഭകൾക്ക് ലഭിക്കുന്ന ഉപദേശങ്ങൾ ആൺകുട്ടിയായി തീരേണ്ടതിന് സഭകൾക്ക് ഉപദേശം അനിവാര്യം തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിൽ ഉപദേശം ശക്തമായി കാണുകയാണ്. അല്ലെങ്കിൽ ഒക്കെ പറയണേ, ഞാൻ ആൺകുട്ടിയായി തീരണ്ട, ഓ ഞാൻ ഉപദേശം പെട്ടെന്ന് മാറ്റി. ഒരു വ്യക്തി പറഞ്ഞാൽ പിറ്റിയാഴ്ച ഞാൻ ശാന്തമായി ഉപദേശങ്ങൾ സുവിശേഷം പറയും. യേശു രക്ഷകനാണ്. എന്താ ഞങ്ങൾക്ക് ജയാളിയായി തീരണ്ട, ജയാളികളുടെ സഭയിൽ ഞാൻ കായിരിക്കണ്ട. അതുകൊണ്ട് ഞങ്ങൾക്ക് രഹസ്യവരവ് വേണ്ട, രഹസ്യവരവ് വേണോ ഉപദേശം ആവശ്യമാണ്. അതുകൊണ്ട് വീട്ടിൽ പോയി നന്നായ പോസ്റ്റലിനായ പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം ശരിക്കും വായിക്കണം, ഉപസിച്ച് വായിക്കണം. അപ്പോൾ പ്രശസ്തമായി തീരുവാൻ തക്കവണ്ണം സാധ്യമാണ്. അപ്പോസ്തലിക ഉപദേശപ്രകാരം ആത്മീക പോരാട്ടവും ജയ ജീവിതവും കരസ്ഥമാക്കേണ്ടത് ആവശ്യമാണ്. അല്ലാത്ത പക്ഷം ജയാളികളുടെ കിരീടം ലഭ്യമാകുക. കുറെ കൂടെ വേദനപ്പെടണമെന്ന് ഒരു ഉപദേശം കേട്ട് വേദനപ്പെട്ട് നിലവിളിക്കണം. എന്തിനെ നമ്മുടെ ലോകത്തിൽ പല കാര്യം നേടാൻ ഉപസിക്കുന്നില്ലേ, നിലവിളിക്കുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ? പിതാവിന്റെ രഹസ്യവരവിനെ പുറവിൽ എറിഞ്ഞു കളയുന്ന ദൈവമക്കളെ അപകടമെന്നുള്ള കാര്യം മറന്നു പോകരുതേ. അഭിഷേകം പ്രാപിച്ചതുകൊണ്ട് പിതാവിന്റെ രഹസ്യവരവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. അഭിഷേകം പ്രാപിച്ച് ജയാളികളായി തീരേണ്ടത് കൊണ്ടാണ് തിമൊഥെയൊസിന്റെ ലേഖനം രണ്ടാമധ്യായം അഞ്ചാം വാക്യത്തിൽ വിശുദ്ധ പൗലോസിന്റെ ശബ്ദമാണ്, ഒരുത്തൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ല എങ്കിൽ കിരീടം പ്രാപിക്കയില്ല എന്ന് വിശുദ്ധ പൗലോസ് വ്യക്തമാക്കുന്നതായി കാണുന്നുവല്ലോ. വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാമധ്യായം രണ്ടാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ അവൾ ഗർഭിണിയായി നോവുകെട്ടി വേദന കൊണ്ട് നിലവിളിച്ചു സ്വർഗത്തിൽ മറ്റൊരടയാളം കാണാൻ. അവൾ ഗർഭിണിയായി വേദനപ്പെട്ട് നിലവിളിച്ചു നോവുകെട്ടി വേദനപ്പെട്ട് ജയ ജീവിതത്തിന് അതിവേദനയോടുള്ള പ്രാർത്ഥന ആവശ്യം തരുന്നു. ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, വൈവിശ്വരിക്ക് പോകുന്നുണ്ട്, സഭായോഗത്തിന് പോകുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. ജയജീവിതം വേണമോ? അധികം വേദനയോട് റോമാലേഖനം എട്ടാമധ്യായം 23-ാം വാക്യത്തിൽ ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീടെടുപ്പായ പുത്രത്വം കരസ്ഥമാക്കുവാൻ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുകയാണ്. എപ്പോഴും ഒരു ഞരക്കത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യം തന്നെ. കഥാവിന്റെ പ്രത്യക്ഷതയിൽ വിശുദ്ധനും പൂർണ്ണനുമായി കാണപ്പെടുവാൻ ദൈവസഭ, ആത്മപൂർണനായ ദൈവജനം അതിവേദനയോടും ഞരക്കത്തോടും കൂടെ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുണ്ട്? നാം കൂടി വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എങ്ങനെയുണ്ട്? നമ്മുടെ ഭവനങ്ങളിലുള്ള പ്രാർത്ഥന എങ്ങനെയുണ്ട്? കന്നയുടെ പ്രാർത്ഥന തകർന്ന് ഹൃദയം തകർന്ന് മൂലിന്റെ അനുഭവം, ആ വൃക്ഷത്തിന്റെ തൊലി പൊട്ടി ഒഴുകുന്ന ദ്രാവകം, ഇതാണ് മൂല്. ഹൃദയം തകർന്ന പ്രാർത്ഥന,
ഇന്ന് ആരെങ്കിലും ഹൃദയം പകർന്ന പ്രാർത്ഥനയുള്ളവരുണ്ടോ? കരമീർത്തിയല്ലേ ഇവരെ? ഇല്ല, സത്യം പറഞ്ഞത് മന്ത്രി. ഹൃദയം കർത്താവേ, വരവോ നിന്റെ വരവോ എനിക്ക് പോകണം. ഹൃദയം തകർന്നുള്ള നമ്പുരാൻ പ്രാർത്ഥിച്ച രശമനയിൽ പോയി മുട്ടു മടക്കി അവന് നേരിടാൻ പോകുന്ന ഘട്ടങ്ങളെ ഓർത്ത്, എങ്കിലും നിന്റെ ഇഷ്ടം, എനിക്ക് സിംഹാസനമാണ് വേണ്ടത്. ഞാൻ ഈ പരീക്ഷയുടെ മുഖത്ത് പരാജിതനായി തീരരുത്. ഞാൻ കയ്യഫാവിന്റെ കാല് പിടിക്കുന്നവനായി തീരരുത്. ഞാൻ പിലാത്തോസിന്റെ കാല് പിടിക്കുന്നവനായി തീരരുത്. ഞാൻ നിന്റെ കാല് മാത്രം പിടിക്കും. പിതാവിന്റെ കാല് മാത്രം പിടിക്കാത്ത ഏതൊരു വ്യക്തിയും സിംഹാസനത്തിൽ പോകയില്ല. പിതാവിന്റെ കാല് മാത്രം പിടിക്കുന്നവരാണ് ദൈവസിംഹാസനത്തിൽ. പുത്രൻ അതുകൊണ്ട് ആരുടെയും കാല് പിടിക്കാനില്ല. നീയും ഞാനും ആരുടെയും കാല് പിടിക്കാതെ ആ ആണിയടിയേറ്റ മുറിപ്പാടുള്ള കർത്താവിന്റെ പാദം ഒന്ന് പിടിക്ക്. എനിക്ക് സിംഹാസനമുണ്ട്, നിനക്ക് സിംഹാസനമുണ്ട്. നമുക്ക് ദൈവമായ കർത്താവിൽ അധികമായി ആശ്രയിക്കാം. സിംഹാസനം വേണമോ? പ്രാർത്ഥന നല്ല വിസ്തികമുള്ള പ്രാർത്ഥനയാൽ ഹൃദയം തകർന്ന് ജയ ജീവിതത്തിന് വേണ്ടി ആൺകുട്ടി ആകേണ്ടത്. ഓ, ഞങ്ങൾ സൂര്യനെ അണിഞ്ഞ സഭയാ കേട്ടോ, മറ്റുള്ള സഭ പോലൊന്നുമല്ല. ഞങ്ങൾ ചന്ദ്രന്റെ മേൽ നിൽക്കുന്ന സഭയാ. മറ്റു സഭകൾ ഞങ്ങൾ മുമ്പ് പാലിക്കുന്ന ഒരു സഭയും കുറ്റം പറയണ്ട, ഒരു സഭയും വിമർശിക്കണ്ട. എല്ലാം ദൈവം അനുവദിച്ചതാണ്. ഞങ്ങൾ ചന്ദ്രന്റെ മുകളിൽ നിൽക്കുന്ന സഭയാ, കൃപയനുഭവിക്കുന്ന സഭയാ. ഞങ്ങൾ 12 നക്ഷത്ര മറ്റു സഭകൾക്കൊന്നും ഉപദേശമില്ലല്ലോ. ഞങ്ങൾക്ക് ഉപദേശമുണ്ട്, നമ്മുടെ അപ്പോസ്തലന്മാരിൽ കൂടെ ലഭിക്കുന്ന ഉപദേശങ്ങൾ. 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം, പ്രശംസയൊക്കെ നല്ലതാണ്. നീ ജയാളിയായോ? നിനക്ക് ഞരക്കമുണ്ടോ? എനിക്ക് ഞരക്കമുണ്ടോ? സഭയെ ഓർത്ത് പ്രശംസിക്കാതെ ജയാളികളായി തീരുക. സഭകൾക്ക് പ്രശംസയുണ്ട്. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ വിശുദ്ധരും പൂർണ്ണരുമായി കാണപ്പെടുവാൻ ദൈവസഭ ആത്മപൂർണരായ ദൈവജനം വേദനയോട്, ആത്മപൂർണരായവർക്ക് വേദനയോടും ഞരക്കത്തോടും കൂടെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. സഭ ശ്രദ്ധയോട് ഒന്നാം നൂറ്റാണ്ടിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചു, അത്ഭുതമുണ്ടായി. എവിടെ പോയി അത്ഭുതം? ഇന്ന് ആരാണ് ഞരങ്ങി ശ്രദ്ധയോട് പ്രാർത്ഥിക്കുന്നത്? യാക്കോബിനെ കൊന്നു, പത്രോസിനെ തടവിലാക്കി, ഇരു ചങ്ങലയാൽ ബന്ധിച്ചു, നാളെ കൊണ്ടു. സഭ എങ്ങോട്ട്? വാതിലടച്ച് ദൈവത്തോ. ഇന്നെന്താ ദൈവിക രോഗസൗഖ്യം ഉണ്ടാകാത്തത്? ആരാ പ്രാർത്ഥിക്കുന്നത്? രോഗിയായി തീർന്നാൽ അംബികാമ്മയുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മനഃപൂർവമായി നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കുകയാണ്. ഇവിടെ ഏതെല്ലാം വിഷയം നടന്നു, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ശക്തമായി ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഭിയാമയുടെ വിഷയം പ്രധാന ഭാരമാണ്. പ്രാർത്ഥനയിൽ കുറവുണ്ടായിരിക്കരുത്. ഉത്തരവാദിത്വമുള്ളവനായി തന്നെ പ്രാർത്ഥിക്കണം. ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നു വന്നു തൃപ്തി അരുത്. വന്നിട്ട് കഥാവ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ഒരു ജയമെടുത്തേ പോകാം. പിശാചിനെ തോൽപ്പിക്കുന്നവരായി തീരണം. ഇബ്രായലേഖനം 5:7 വാക്യത്തിൽ ഉറച്ച നിലവിളിയും കണ്ണുനീരുമുള്ളവനായി അവൻ കാണപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്നതായി കാണുകയാണ്. 2 അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ ഏലിയാവും ഏലീശയും കൂടെ യാത്രയാണ്. പ്രവാചകനും പ്രവാചക ശിഷ്യനും കൂടെ യോർദാൻ വന്നപ്പോൾ ഏലിയാവാനാണ്. ഏലിയാവിന്റെ വീര്യം വലുതല്ലേ? മഞ്ഞും മഴയും കുത്തിയവനല്ലേ? ദുർക്ക് ആഹാബിന്റെ മുൻപിൽ കരം ചൂണ്ടി സംസാരിച്ചവനല്ലേ ഏലിയാവ്? ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. ആ ഏലിയാവിനോടുള്ള യാത്ര യോർദാൻ വന്നു അക്കരയ്ക്ക് പോകണം. ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് ഏലിയാവിന് ബലമുണ്ടായിരുന്നു. അടിക്കണമെങ്കിൽ ബലം വേണം, യോർദാനെ തല്ലണമെങ്കിൽ ബലം വേണം, നിന്റെ മുമ്പിലുണ്ടാകുന്ന പരിശോധനയെ ജയിക്കണമെങ്കിൽ ബലം വേണം. പറന്നിടുവാൻ വേണ്ടതായ അമിത ബലം തരണമേത് പണ്ടത്തെ കാലത്ത് കാത്തിരിപ്പ് കൂട്ടത്തിൽ പാടും. എന്നാ പാട്ട് പോലും ഓർമ്മയോ? ബലം വേണം. പഴയ പാട്ടുകളെ മറക്കരുതേ, അധികാര വിശുദ്ധന്മാരുടെ ഉപദേശങ്ങളെ മറക്കരുതേ.
അധികാല ഭക്തന്മാരുടെ തീക്ഷണത മറക്കരുത്. അധികം വേദനയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏലിയാവ് അടിച്ചു യോർദാനിൽ വെള്ളം രണ്ടായിട്ട് ബലമുണ്ടോ എന്റെ മുൻപിലുള്ള പ്രതികൂലങ്ങളെല്ലാം നീക്കിത്തരും, നിന്റെ മുൻപിലുള്ള പ്രതികൂലങ്ങളെല്ലാം നീക്കപ്പെട്ടു പോകും. നല്ല ഉണങ്ങിയ ചിറ പോലെയായി കുഞ്ഞുകളിയാണോ? ഒരു പുതപ്പിന് ഇത്രയും ബലമുണ്ടോ? അവന്റെ പുതപ്പിന് ബലമുണ്ട്. പ്രാർത്ഥനയാൽ ബലവാനായിരുന്നു ഏലിയ. വാക്കിന് ബലമുണ്ട്. രണ്ടുപേരും കൂടെ അക്കരയ്ക്ക് പോയി. ഒന്നിനു മുമ്പേ ഏലിയ പറഞ്ഞു, നീ വരണ്ട, ഇല്ല, നീ എവിടെ പോയാലും ഞാൻ കൂടെ പോകുമെന്ന് പറഞ്ഞ കൂടെ പോയവരാ. അക്കരെ ചെന്നു, മറുകരയിൽ ചെന്നു. അവിടെ ചെന്നത് ഏലീശയ്ക്ക് നിലവിളിക്കാൻ മതിയായി. ഏലീശ എന്തിനു നിലവിളിച്ചു? ഏലിയ പറയുകയാണ്, ഞാൻ ഇക്കരെ വന്നിട്ട് ഞാൻ പോകുകയാണ്. തമ്പുരാൻ വിളിക്കുന്നു. മരിച്ചു പോകുകയല്ല, ജീവനോടാ പോയത്. രസം, ഏലിയാവിനെ ആവശ്യമുണ്ട്. സംസ്ഥാന വാഴ്ചയ്ക്ക് മുൻപ് ഏഴു വർഷ ഭരണത്തിൽ അവസാനത്തിൽ ഏലിയാവ് ഹാനോക്കും വരണം. അതുകൊണ്ട് ഏലിയ പറയാണ്, ഞാൻ പോകാൻ പോകുകയാണ്, ഞാൻ വിടുകയില്ല, ഞാൻ ഇക്കരെ ആയിരിക്കുന്നു, തനിച്ചായിരിക്കുന്നു. എന്താ നമുക്ക് നിലവിളി കുറഞ്ഞു പോകുന്നു? നമുക്ക് ആരാണ്ടൊക്കെ ഉണ്ടെന്നൊരു ബോധ്യം. ഞങ്ങൾക്ക് അച്ചായനുണ്ട്, ഞങ്ങൾക്ക് മമ്മിയുണ്ട്, ഞങ്ങൾക്ക് അവരുണ്ട്, ഞങ്ങൾക്ക് നടത്തിപ്പുകാരുണ്ട്. ഈ ചിന്തയാണ് കുഴപ്പം. ഞാൻ പറയേണ്ടത് എനിക്ക് എന്റെ കർത്താവുണ്ട്. നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവുണ്ട്, ശ്രേഷ്ഠ അപ്പോസ്തലനായ കർത്താവുണ്ട്. നിങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കുമേ. ഏലീശയ്ക്ക് കാര്യമില്ല, ഞാൻ പോകാന്ന് പറഞ്ഞപ്പോൾ അവൻ നില വിളിച്ചു. എന്റെ നില വിളിച്ചത് പോകട്ടാന്നല്ല പറഞ്ഞത്, നിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് ബലം എനിക്ക് തരണം, ശക്തി എനിക്ക് വേണം. നിലവിളിക്കുന്ന ഏലീശയെ ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ വന്ന് വാവിട്ടുന്ന നിലവിളിക്ക് സഭയെ ഈ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? നിന്റെ മടങ്ങി വരവിന്, നിന്റെ ജയജീവിതത്തിന്, നീ ഒരു ആൺകുട്ടിയാകേണ്ടതിന് വാവിട്ടുന്ന നിലവിളിക്ക് നിനക്ക് രൂപാന്തരമുണ്ടാകും. നിലവിളി നിലവിളിയാണ് ഏലിയാവിന്റെ പുതപ്പ് ഏലീശയുടെ മുകളിൽ വന്ന് വീണത്. പുതപ്പ് വേണമോ? ബലം വേണമോ? പറഞ്ഞിടുവാൻ വേണ്ട കൃപ വേണമോ? കണ്ണിവെക്കുന്നിടയിൽ രൂപാന്തരപ്പെടണമോ? നിലവിളിച്ചേമ അഭിഷേകം പ്രാപിച്ച യൗവനക്കാരാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, മുഴുവനത്തോട് നിലവിളിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അങ്ങനെ നിലവിളിച്ചതിനാൽ ഏലീശയ്ക്ക് പുതപ്പ് ലഭിച്ചു. പുതപ്പ് ലഭിച്ചുകൊണ്ട് പിന്നെ ഏലീശയ്ക്ക് ഭയമില്ല. അവൻ മടങ്ങിപ്പോകുവാൻ വേണ്ടി യോർദാനെ അവൻ വീണ്ടും ഏലീശ അടിച്ച പോലെ അടിക്കുകയാണ്. ആദ്യകാല പിതാക്കന്മാരെ അനുകരിക്കണമെങ്കിൽ ഓ നമുക്ക് സഭയെ നമുക്ക് ബലം ആവശ്യമല്ലേ? മടങ്ങിപ്പോകുവാൻ ഏലീശ ഈ പുതപ്പെടുത്ത് അവന്റെ പേരിനെ പുതപ്പെടുത്ത് ഈ യോർദാനെ അടിക്കുന്നു. നിലവിളിച്ചവനാണ് പുതപ്പ്. നിലവിളിക്കാതെ പുതപ്പ് ലഭ്യമല്ല. കാലങ്ങളിൽ നമുക്ക് ദൈവത്തോട് അടുത്ത് വരാം. യിർമ്യാ പ്രവചനം 33 അധ്യായം 3 വാക്യത്തിൽ പ്രകാരമാണ്, എന്നോട് നീ വിളിച്ചപേക്ഷിക്ക്, മൗനമായി അപേക്ഷിക്കുന്ന എന്റെ പൊന്നു കുഞ്ഞെ, നീ എന്നോട് എന്നോട് മൗനമായി എന്റെ സന്നിധിയിൽ മൗനത്തോടിരിക്കുന്ന എന്റെ പൊന്നു മക്കളെ, നീ എന്നോടൊന്ന് വിളിച്ചപേക്ഷിക്ക്. ദൈവത്തിന്റെ ശബ്ദമാണ്, ഞാൻ നിനക്ക് ഉത്തരം നൽകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ പ്രശ്നങ്ങൾക്ക് നീ രഹസ്യവരവിനെ ഓർത്ത് വേദനപ്പെടുന്നു, ഞാൻ നിനക്ക് ഉത്തരം തരും, ഞാൻ നിനക്ക് ജയം തരും, നീ എന്നോടൊന്ന് വിളിച്ചപേക്ഷിക്ക. ഏലീശ വിളിച്ചപേക്ഷിച്ചു. ഏലിയാവ് പോയി ആരോട് അപേക്ഷിച്ചത്? ദൈവത്തോട്. ഏലിയാവ് മരിച്ചവനല്ല, മരിച്ചവനല്ലാത്തത് കൊണ്ട് എന്റെ പിതാവേ പിതാവേ. മരിച്ചവനോട് പ്രാർത്ഥിച്ചാൽ വിലയുണ്ടോ? ക്രിസ്തുവിനോടല്ലാതെ ആരോട് പ്രാർത്ഥിച്ചാലും വില ലഭ്യമായി തീരുമോ? ക്രിസ്തുവേശു 3 ആൾ ഉയർത്തത് കൊണ്ട് അവന് വിലയുണ്ട്, ഇല്ലെങ്കിൽ അതിനും വിലയില്ല. ഉയർപ്പൊരു പ്രധാന വിഷയമാണ്.
എലീശാ നിലവിളിച്ച പോലെ മറന്നു പോകരുത്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഈ വിഷയം ഓർമ്മ വേണമേ. ഒന്ന് നിലവിളിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് മടങ്ങിപ്പോ, ഒരു ജയമുണ്ടാകും. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നത് കൊണ്ട് ജയമില്ല, വന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് മടങ്ങി പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആൺകുട്ടി ഉണ്ടാകും. പിതാവിന്റെ രഹസ്യവരവിനെ പിടിക്കുവാൻ കൃപയുള്ളവരായി നിങ്ങൾ തീരുവാൻ തക്കെ വേണ്ട മടയായി തീരും. എലീശാ നിലവിളിയാൽ പുതപ്പ് സമ്പാദിച്ചവനാണ്. എലീശയുടെ അരികിലേക്ക് ഒരു പ്രവാചക ശേഷന്റെ ഭാര്യ രണ്ട് രാജാക്കന്മാർ നാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഓടി വന്നിരിക്കുന്നു. അല്ലയോ പ്രവാചകനേ, എന്റെ ഭർത്താവ് നിന്റെ ശിഷ്യനായിരുന്നുവല്ലോ, അവൻ മരിച്ചുപോയി, കടങ്ങളുണ്ടായിരിക്കുന്നു, കടക്കാർ എന്റെ മക്കളെ അടിമകളാക്കി തീർക്കുന്നു. എങ്ങനെ കടമുണ്ടായി? ആ പ്രവാചക ശിഷ്യൻ ഒബദ്യാവായി, ആഹാബിന്റെ ഗ്രഹവിചാരകൻ. 400 പ്രവാചകന്മാരെ ഗുഹയിൽ പാർപ്പിച്ച് ഈ 3.5 വർഷം കാലം തീറ്റിപ്പോറ്റി അവൻ രാജാവിന്റെ മകനോട് കടം വാങ്ങി. രഹസ്യമായി ഇവരെ മറച്ചു വെച്ച് അവന് വേണ്ടിയല്ല വാങ്ങിയത്, അതുകൊണ്ട് അത്ഭുതം ചെയ്യാതിരിക്കുമോ? കടം വാങ്ങരുത്. ഈ പ്രവാചകൻ വാങ്ങിയത് അവന്റെ വസ്തുവെല്ലാം വിക്ഷേപിറക്കി കൊടുത്ത് 400 ഇത്രയും വർഷം കാലം പോഷിപ്പിക്കണ്ടായി. എന്തോരു നീതിയെ, എന്തോരു നീതിമാന. നമ്മുടെ നീതി വലുതായി തീരട്ടെ. സൂര്യനെ അണിയാം, ചന്ദ്രനെ മേൽക്കാം, 12 കൊണ്ടുള്ള കിരീടമുള്ളവരായി പരാജിതരേ, കഥാവിന്റെ വരവ് കണി. പരാജിതരേ, കഥാവിന്റെ വരവ് ഭയാനകരം. എന്നിട്ട് അടുത്ത ചാൻസ് ആണ് ദൈവത്തിന്റെ സ്നേഹം. പളുങ്ക് കടലിൽ തീ കലർന്ന പളുങ്ക് കടലിൽ എങ്ങനെ എല്ലാം തികച്ചവർ ദാഹിച്ചവർ, വിശന്നവർ, ചൂടേറ്റവർ, കഷ്ടം സഹിച്ചവർ, ഇനി അവർക്കില്ല ഉയർത്തു. അതുകൊണ്ട് ഇന്ന് നല്ല സുപ്രസാദ കാലമാണ്. ജീവിതത്തെ ഒരുക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുക. നിലവിളിച്ച പ്രവാചകന്റെ നിലവിളിയുടെ വില അറിയാം. പ്രവാചക ശിഷ്യന്റെ ഭാര്യ വന്നപ്പോൾ, ആ നിലവിളി കേട്ടപ്പോൾ അവൻ തക്ക ആലോചന കൊടുക്കുകയാണ്. നിലവിളിക്കുന്നവർക്കാണ് ദൈവാലോചന. നിലവിളിക്കാത്തവന് ദൈവാലോചന കൊടുത്താൽ അവന്റെ അണ്ണാക്ക് കൊള്ളും. യാഗപീഠത്തിന്റെ ഹനൽ സറാഫ് കുടിൽ കൊണ്ട് എടുത്ത്, എന്തിനാ കുടിൽ കൊണ്ടെടുത്തത്? കൈ കൊള്ളു. ഈ കനൽ ദൈവവചനമാണ്, തീ പരിശുദ്ധാത്മാവാണ്. ഇത് നിലവിളിച്ച, അയ്യോ നശിച്ചു, ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ, പ്രവാചകൻ നിലവിളി ചെയ്യാവ് 6 നിലവിളിക്കുകയാണ്. ഈ കനൽ കൊണ്ട് സറാഫ് അവന്റെ അണ്ണാക്കിനെ തൊടുവിച്ചപ്പോൾ ശുദ്ധിയുള്ളവനായി തീർന്നു. പൊള്ളിയില്ല. എന്താ പൊള്ളുന്നത്? എന്താ ദഹിക്കാതെ വരുന്നത്? നിലവിളിക്കാത്ത സഭ. കരയാൻ അറിയത്തില്ല, ചോറ് ചോദിക്കാൻ അറിയത്തില്ല. നിന്റെ വലിവിന് പോകുവാനുള്ള അന്നം തരണമേ, ഉപദേശം തരണമേ എന്ന് നിലവിളിക്കാതെ ഓടി ഒന്ന് ആകെ പൊള്ളിക്കൊടുങ്ങൻ. തലയിൽ പുണ്ണാക്കി മടങ്ങിപ്പോകും. ഓ മനസ്സിലായില്ല. ഐ നോട്ട്, നീ പ്രാർത്ഥനാമനുഷ്യനോ? നീ പ്രാർത്ഥിക്കുന്ന സ്ത്രീയോ? നീ ഭക്തിയുള്ള വൃത്തിയോ? നീ ഭക്തിയുള്ള വൃത്തിയോ? ഭക്തിയുള്ള സ്തേഫാനോസാണ് സ്വന്തം തോന്നുന്നോ? സിംഹാസനത്തിൽ പിതാവ്, സിംഹാസനത്തെ ദർശിക്കാത്ത ഞാനും നീയും ആകുന്നുവെങ്കിൽ ഈ സിംഹാസനം ഉൾക്കൊള്ളുവാൻ കഴിയുമോ? പൊന്ന മക്കളെ നിലവിളിക്കുക. ദൈവത്തോട് സദാ നിലവിളിക്കുന്ന മനുഷ്യ നിലവിളിക്കൊക്കെ വിലയുണ്ട്. നല്ല ഷർട്ടും നല്ല പാന്റും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സഭായോഗത്തിന് വന്നുകൊണ്ട് അവർ നീതിമാന്മാരായി തീരുന്നില്ല. ആ എന്തിനെ കട്ടിലും മൂടിയുള്ള കാറിലാ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ കാറ് വില കൂടിയാൽ എന്റെ ബന്ധുക്കൾ ലോകം അങ്ങനെ അങ്ങ് മാറിപ്പോയി. ഈ നിലവിളിക്കുന്ന ഒരു ഭാവം പിടിച്ചവനാണോ? നിന്നോടുകൂടെ ദൈവത്തിന്റെ ഫലമുണ്ട്, നിന്നോടുകൂടെ ദൈവത്തിന്റെ കൃപയുണ്ട്. നിലവിളിക്ക് പ്രാധാന്യം കൊടുക്കുന്ന സഭയായി മാറ്റപ്പെടാം. ഒരു കൂട്ടത്തെ ഓർത്ത്, കൂട്ടായ്മയെ ഓർത്ത്, ദൈവസന്നിധിയെ ഓർത്ത് നിലവിളിക്കുന്ന പ്രവാചക ശിഷ്യന്റെ ഭാര്യ നിലവിളിച്ചപ്പോൾ നിലവിളിച്ചവർക്കാണ് ദൈവാലോചന. നിലവിളിക്കാതെ വന്നാൽ ഈ ആലോചന അണ്ണാക്കിലേക്ക് വെച്ചാൽ തീക്കനൽ പൊള്ളിക്കും, തല വരെ ചൂടുപിടിക്കും, ഓ പാദം വരെ ചൂടുപിടിക്കും. നിലവിളിയോടുകൂടെ കടന്ന് വരുന്നവർക്ക് ഇതെന്റെ അണ്ണാക്കിന് അത്ര മധുരം, ഇത് തേനിലും തേന്നട്ടയെ കാട്ടിലും മധുരമാണ്.
ഈ പ്രവാചകൻ നല്ലൊരു ആലോചന കൊടുക്കുകയാണ്. ആലോചന ഏറ്റെടുക്കുവാൻ കഴിയേണ്ടതിന് പ്രിയരെ നിലവിളിയോടുകൂടെ കടന്നു വരാം. അവൾക്ക് കൊടുത്ത ദൈവത്തിന്റെ ആലോചന, നിന്റെ മക്കൾ എന്തുണ്ട്? അയ്യോ, ഒരു പറഞ്ഞ എണ്ണയില്ലാതെ ഒന്നുമില്ല. അത്ഭുതം എവിടെ പോയി? നിലവിളി പോയപ്പോൾ അത്ഭുതം പോയില്ലേ? ഒന്നാം നൂറ്റാണ്ടിൽ അത്ഭുതം ഉണ്ടായിരുന്നു. പുറവിലാക്കന്മാരുടെ കാലത്ത് അത്ഭുതം ഉണ്ടായിരുന്നു. നിലവിളി കുറഞ്ഞു പോകുന്നുവെങ്കിൽ സഭയെ അത്ഭുതം ചെയ്യുവാൻ കർത്താവ് ഇറങ്ങി വരികയില്ല. നിലവിളിയാണ് എത്രയ്ക്ക് പ്രാർത്ഥന ആഗ്രഹിച്ചത്. നിലവിളിയോട് പ്രാർത്ഥിക്കും. സഹായം കഴിഞ്ഞു സംസാരിക്കുക വേണ്ട. ഞാൻ ഈ മീറ്റിംഗ് ഞാൻ പിന്നെ മുണ്ടേ പണ്ടൊന്നും എടുക്കത്തില്ല. അല്ലേ വികാര തിങ്കളാഴ്ചയാണ് എടുക്കൂ. മുഴുജീവനും നിലവിളിക്ക് കൊടുക്കാം, പ്രാർത്ഥനയ്ക്ക് കൊടുക്കാം, ദൈവത്തിന് കൊടുക്കാം, ദൈവസന്നിധിക്ക് വില കൊടുക്കാം, തീരുമാനങ്ങളെ പുതുക്കാം, ഉടമ്പടിയുള്ളവരായി തീരുക, മതിൽ പണിയുക, വാതിലുകളെ പണിയുക. കേട്ട് ഈ കാതിൽ കൂടെ ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ഒരു കാതിൽ കൂടെ കേട്ട് മറ്റേ കാതിൽ കൂടെ വിട്ടുകളഞ്ഞ് കർത്താവിന്റെ വരവ് കണിയാക്കരുതേ. എന്റെ പൊന്നു മക്കളെ, ജീവിതത്തെ ഒരുക്കേണ്ടത് ആവശ്യമാണ്. നിലവിളിച്ച പ്രവാചക ശിഷ്യന്റെ ഭാര്യയ്ക്ക് കൊടുത്ത ആലോചന ശ്രേഷ്ഠമായിരുന്നു. ആ ഇടുകൊടുക്കെ ചോറും കറിയുന്ന അത്ഭുതമല്ലായിരുന്നു. നിന്റെ മക്കളുടെ എണ്ണ ഉണ്ടല്ലോ, പ്രശ്നമുണ്ടല്ലേ, രോഗമുണ്ടല്ലേ, ആവശ്യമുണ്ടല്ലേ, നിന്റെ അഭിഷേകത്തിൽ ഒന്ന് കൊടുത്ത് നിന്റെ എണ്ണ ഒന്ന് ഒരു ഭരണിയിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് കൊണ്ട് പകരെ. ലജ്ജ കൂടാതെ നിന്റെ അയലത്തെ വീട്ടുകാരൊന്ന് കേൾക്കട്ടെ. നിന്റെ സന്ധ്യ പ്രാർത്ഥന, നിന്റെ ആത്മനിറ ഒന്ന് കേൾക്കട്ടെ. നിന്റെ നിലവിളി ദേശത്തുനിന്ന് കേൾക്കട്ടെ. നിന്റെ കൊച്ചു പ്രായത്തിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ഞങ്ങൾ വസിച്ചിരുന്ന ഭവനങ്ങൾ മൊത്തം ഏറിയ മൊത്തം മത്തമ്മ ചർച്ച ആയിരുന്നു. ഞാനും മത്തമ്മക്കാനായി. ഞാൻ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ എല്ലാ വീട്ടിലും സന്ധ്യയാകുമ്പോൾ നിലവിളി. പട്ടണിക്കാരാണ്, വലിയ സൗകര്യങ്ങളൊന്നുമില്ല, ഓല കെട്ടിടങ്ങളാണ്. നിലവിളി ഒരു കാലത്ത് കേരളത്തിൽ നിലവിളി ഉണ്ടായിരുന്നു. ഒരു കാലത്ത് നിലവിളിയുള്ള ദേശത്തെ സ്നേഹിച്ച അനേക ഭക്തന്മാരുണ്ടായിരുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരും, വന്ന് അവരുടെ ജീവിതം മൊത്തം ത്യാഗം ചെയ്ത് വേല ചെയ്ത ഒരു കാലം കേരളത്തെ അതുപോലെ സ്നേഹിച്ചു. കാരണം പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ഇന്ന് കേരളത്തെ സ്നേഹിക്കുന്നതിന്റെ പാഠം. പ്രാർത്ഥിക്കുന്ന മനുഷ്യർ കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് നാഗൽ സാഹിബ് കേരളത്തിൽ വന്ന് യാത്ര ചെയ്യുവാൻ മോടിയുള്ള വാഹനമൊന്നുമില്ല, ധനമില്ല, വാഹനമില്ല. അന്ന് മെരിക്കയിൽ വാഹനമുണ്ട്. അതെല്ലാം ഉപേക്ഷിച്ച് ഈ കരയുന്ന മനുഷ്യരെ സ്നേഹിച്ചിട്ട് ഇവിടെ കുന്നംകുളത്ത് വസിപ്പാൻ ആഗ്രഹിച്ച് യാത്ര കാളവണ്ടിയിലായിരുന്നു. കാളവണ്ടിയിലേക്ക് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ചക്രം ഒന്ന് നോക്കി. സാഹിബ് ചക്രം കാണുക, ചക്രം ഇങ്ങനെ ഉരുളുകയാണ്. തന്റെ ഉള്ളിൽ കൂടെ വന്ന ഇരടിയാണ്. സമയമാം രഥത്തിൽ ഞാൻ സുഖയാത്ര ചെയ്യുന്നു. സ്വർഗത്തിലേക്ക് പോകുന്ന കേരളക്കരയെ കണ്ട്, ചക്രം കളയെ കണ്ട്, നാഗൽ സാഹിബിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഇരടികളാണ് സ്വമേയമായ രഥത്തിങ്കൾ. ആകെ അല്പം നേരം മാത്രം, കേരളമേ മടങ്ങി വരിക. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ നഗരമായ കേരളമേ മടങ്ങി വരിക. കേരളത്തിലെ ബന്ധുഗോഷ്ഠികളെ മടങ്ങി വരിക. അവരെയും ഇവരെയും കുറ്റം പറയാതെ നീയാണ് മടങ്ങി വരേണ്ടത്. നീ എവിടെയായിരുന്നാലും, നീ ഏത് ദിക്കിലായിരുന്നാലും മടങ്ങി വരിക. അപ്പോൾ
മനോഹര ഗീതങ്ങൾ മലയാളത്തിലുള്ള പോലെ ഗീതങ്ങൾ ഒന്നുമില്ല. മനോഹരമായ ഗീതങ്ങൾ, അതും അന്യ മനുഷ്യരിൽ കൂടെ സായിപ്പുമാരിൽ കൂടെ അത്ര സ്നേഹമായിരുന്നു. ഈ നാളുകളിൽ നമുക്ക് പാടേണ്ട വണ്ണം പാടുവാൻ തക്കവണ്ണം ഈ വിജയാളിയായി തീരുക. വൈദികന്മാർ വീണമിട്ടത് പോലെയായിരുന്നു അവരുടെ പാട്ടുകൾ. ജയാളിയുടെ പാട്ടാണ്. ജയമുണ്ടോ, നിന്റെ ഈണം വ്യത്യാസമുണ്ടാകും, മാധുര്യമായി തീരും. ജയമുണ്ടോ, നിന്റെ ഉള്ളിലിങ്ങനെ ധ്വനിക്കും. വൈദികന്മാർ വീണമിട്ടത് പോലെ നീയും ഞാനും പാടുന്ന ഭക്തിയായി തീരും. പ്രവാചകശിഷ്യന്റെ ഭാര്യ നിലവിളിച്ചപ്പോൾ അവൾക്ക് ആലോചന ഏറ്റെടുക്കാൻ കഴിഞ്ഞു. നാണക്കേട്, അടുത്ത വീട്ടിൽ എത്ര പേർക്ക് നാണക്കേട ഉപദേശം കേൾക്കുന്നത്? അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങാൻ പറഞ്ഞിരിക്കുന്നു. ലജ്ജ മാറാൻ പറഞ്ഞത്, ലജ്ജ മാറാത്തത് ഒരു ആരാധന ചൊവ്വാക്കത്തി കേട്ടോ. ഞങ്ങൾ ബന്ധുബോസുകാരാണ്, ഞങ്ങൾക്ക് ഇന്ന് സമുദായത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് ഇന്ന് ലജ്ജ കുറഞ്ഞിരിക്കുന്നു. കരിസ്മാറ്റിക്കിന് ഉറപ്പൊക്കെ വലുതാണ്, കനം പിടിച്ച് ആരാധിക്കും, ദൈവത്തെ സ്തുതിക്കും. കൊണ്ട് അധികം പൊങ്ങച്ച ഒന്നും പറയാതെ താനിൽ നിന്ന് ആരെയും വിമർശിക്കാതെ ദൈവത്തോട് നിലവിളിക്ക്. ഇവ മനോഹരമായ ഗീതങ്ങൾ തരും. പാട്ടുപാടി ഒന്നുമില്ല, ഒന്നുമില്ല, പക്ഷേ പാട്ടുപാടി സന്തോഷിച്ച് ബലമുള്ളവരായി തീരും. അവളും അവളുടെ പുത്രന്മാരും കൂടെ എണ്ണ അങ്ങോട്ട് പകർന്നോ. എന്തൊരു അത്ഭുതമാണ്! നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം ഉണ്ടാകുമെന്ന്, നിങ്ങളുടെ കൂടെ അത്ഭുതം ഉണ്ടാകുമെന്ന്. ദൈവം ഇന്നും അത്ഭുതങ്ങളെ ചെയ്യണോ? ദൈവം വീര്യം പ്രവർത്തിക്കോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ മതിയായവനായി. രണ്ട് രാജാക്കന്മാർ 4:6-7 വാക്യങ്ങളിൽ നിലവിളിക്കുന്ന ആ പ്രവാചകന്റെ ഭാര്യയും മക്കളും കൂടെ ചേർന്ന് എന്നെ അങ്ങോട്ട് പകരുകയാണ്. ദൈവാലോചന അനുസരിക്കുന്നതിനാൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ലഭ്യമായി എന്ന് വ്യക്തമാക്കുന്നതായി കാണുവാൻ തോന്നും സാധ്യമാണ്. അപ്പോൾ സ്ഥലപ്രവൃത്തികൾ 20:18-20 വാക്യങ്ങളിൽ ഒരു സ്മരണയാണ്. ഞാൻ കർത്താവ് സമയം കടന്നുപോകൊണ്ട് വാക്യം വായിക്കുന്നില്ല. കർത്താവിന് സേവിച്ചത് ആശയിൽ വളരെ കണ്ണുനീരോടും താഴ്മയോടും പ്രാർത്ഥനയോടും കൂടെ തന്നെ എന്ന് പ്രവൃത്തി 4:29-30 വാക്യങ്ങളിൽ 1-ാം നൂറ്റാണ്ടിലെ സഭ നിലവിളിച്ച് പ്രാർത്ഥിച്ച സഭയായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് മാനാഥ. അങ്ങനെ പറയുവാൻ നമുക്കും മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. ശിഷ്യന്മാർ യേശുവുമായി യാത്ര ചെയ്യുമ്പോൾ അവർക്കെതിരായിട്ടും കാറ്റുണ്ടായി. ശിഷ്യന്മാർ, ഗുരുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നിലവിളിച്ചു. യേശു ഉടനെ എഴുന്നേറ്റു. നിലവിളിച്ചാൽ മതിയെന്ന്, ജോലിയില്ലയോ? നിലവിളിച്ചാൽ മതി. സൗഖ്യം വേണോ? നിലവിളിച്ചാൽ മതി. ആവശ്യങ്ങളുണ്ടോ? നിലവിളിച്ചാൽ മതി. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവരായി തീരും. ദൈവം മതിയായവനാണ്. കർത്താവിനെ ഉണർത്തേണ്ടത്, കർത്താവിനെ ഓർമ്മിപ്പിക്കേണ്ടത് മനസ്സിൽ പ്രാർത്ഥിച്ചല്ല, നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഈ നാളുകളിൽ നമുക്ക് മുന്നേറുന്നവരായി നമ്മുടെ ജീവിതത്തെ ഒരുക്കേണ്ടത് ആവശ്യമാണ്. കൊലോസ്യ ലേഖനം 4:12 ശ്രദ്ധിക്കുമ്പോൾ ക്രിസ്തു യേശുവിന്റെ ദാസനായ ആ വാക്യം മാറ്റം. നിങ്ങളെ വന്ദനം ചെയ്യുന്നു, നിങ്ങൾ തികഞ്ഞവരും ദൈവഗീതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിൽക്കൊണ്ട് എപ്പോഴും പോരാടുന്നു. ക്രിസ്തു യേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് ഈ സത്യം ഗ്രഹിച്ചിരുന്നു. പൗലോസ് എപ്പഫ്രാസിനെ കുറിച്ച് എടുത്തു പറയുക, തന്റെ സഭാവിശ്വാസികളും തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി പോരാടുമായിരുന്നു. എന്തിനാണ്? ആൺകുട്ടി ആകേണ്ടതിന് വേണ്ടി അവൻ പോരാടിക്കൊണ്ടിരുന്നു. ഇന്നും ആൺകുട്ടിയാകേണ്ടതിന് വേണ്ടി പോരാടുന്ന ശുശ്രൂഷക്കാരെ ആവശ്യമാണ്. ആൺകുട്ടിയാകേണ്ടതിന് വേണ്ടി ഉപദേശം കൊടുക്കുന്നവരെ ആവശ്യമാണ്. നിനക്ക് വാലല്ല, നീ തലയാകുമെന്നല്ല, നീ ആൺകുട്ടിയാകണം, നീ ജയാളിയായി തീരണം. ഈ നാളുകളിൽ ദൈവമായ കർത്താവ് നമ്മെ ജയത്തിന്റെ ആത്മാവിന് പുതിയ നിയമസഭയിൽ നിന്ന്, ജയാളികൾ ശത്രുവിന്റെ കയ്യിൽ നിന്ന്,
ശത്രുവിന്റെ കയ്യിൽ പെടാതെ നേരെ മുൻപിലുണ്ട്, സ്ത്രീയുടെ നേരെ മുൻപിൽ തീ നിറമുള്ള മഹാസർപ്പം ഇങ്ങനെ ഉന്നം വെച്ചുകൊണ്ടിരിക്കുക. അതുപോലെ നിലകണം, അതുപോലെ നിലവിളിക്കണം, അതുപോലെ പ്രാർത്ഥിക്കണം. നമുക്കും പിതാവിന്റെ പരവിന് വേണ്ടി ഈ നാളുകളിൽ എന്റെ പൊന്നു മക്കളെ നമുക്ക് നിലവിളിയോട് കടന്നു വരാ. നിങ്ങളുടെ ശബ്ദത്തിന്റെ പ്രാസം പറയട്ടെ, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കട്ടെ, അത് ഹൃദയത്തിനൊരു തണുപ്പാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സഭയിൽ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളും, ഒരു ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥനാ അന്തരീക്ഷമുള്ള ഒരു ഭവനവും, ഫെയ്ത്തോമിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയുള്ള നിലവിളിയുള്ള ഫെയ്ത്തോമോ കർത്താവിന്റെ വലവ് അസന്നമായിരിക്കുന്ന നാം നല്ലവരാണ്, നാം വിശ്വസ്തരാണ്, ദൈവത്തിന് നമ്മൾ സ്നേഹമുണ്ട്. കർത്താവിന്റെ വലവ് തുടരും. നല്ലവരും വിശ്വസ്തരുകളെ വീണ്ടും വണ്ണം നിലവിളിച്ച് ജയാളിയായി തീർന്നില്ല എങ്കിൽ പിന്നെ ഈ പപ്പുരാന്റെ സ്നേഹമാണ് ഒരു ചാൻസ് കൂടെ. ആന്റി ക്രൈസ്റ്റേ തട്ടിക്കോ, ആന്റി ക്രൈസ്റ്റേ വെട്ടിക്കോ, ആന്റി ക്രൈസ്റ്റേ ഭോജനം കൊടുക്കരുത്, ആന്റി ക്രൈസ്റ്റേ അടിമയാക്കിക്കോ, മൂന്നര വർഷത്തിനുള്ളിൽ എന്ന് അതാരാണ് ഓടാനകോടി അഭിഷേക്തം. അതുകൊണ്ട് അഭിഷേകം പ്രാപിച്ച പ്രിയ ദൈവജനമേ, ഈ നാളുകളിൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ, ഒരാഴ്ചയിൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഭവനത്തിൽ നിലവിളിക്കുവാൻ കൃപ കിട്ടുന്നില്ല എങ്കിൽ, ആരെങ്കിലും നിലവിളിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കൂടെ മുട്ടുമണക്കുവാൻ എന്നും നീ ജോലി ചെയ്ത് ജീവിക്കണ്ട. നീ ജോലി ചെയ്ത് ജീവിച്ച് കർത്താവിന്റെ വരവിന് കൈവിടപ്പെട്ടു പോയി, അന്യക്രൈസ്റ്റിന്റെ കയ്യിലകപ്പെട്ടു പോകാതെ നിന്റെ ഭവനത്തിൽ നിലവിളി ആരംഭിക്കട്ടെ. നീ സഭയിലേക്ക് വരുമ്പോൾ നിലവിളിയുള്ളവനായി തീരട്ടെ. നിന്റെ പുഞ്ചിരി എല്ലാവരും കാണട്ടെ, ജയത്തിന്റെ പുഞ്ചിരി. ജയാളിയുടെ ശബ്ദം കേൾക്കുവാൻ കർത്താവ് ഇനി ഒരുങ്ങുകയാണ്. ഞാനൊരു ജയാളിയെങ്കിൽ എന്റെ ശബ്ദം നിങ്ങൾ മാത്രമല്ല കർത്താവും കേൾക്കും, ദൂതന്മാർ കേൾക്കും. എന്റെ പൈതലിനെ ഞാൻ ഇത്രത്തോളം പ്രാപ്തനാക്കി, ഞാനാണ് കൃപയെ കൊടുത്തത്, ഞാനാണ് നൽകിയത്, അവനെ എനിക്ക് കാണണം. നിങ്ങൾ അപ്രകാരം ജയാളിയായി തീരണമെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഒരു സാക്ഷ്യത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കർത്താവ് കാത് കൂർപ്പിച്ചു വയ്ക്കും. നിങ്ങളുടെ നിലവിളി കേൾക്കുവാൻ അവന്റെ കാതിങ്ങൾ കൂർപ്പിച്ചു വയ്ക്കും. അവൻ എന്റെ നിലവിളി കേട്ടു, എന്റെ കണ്ണു കണ്ടു. ളിൽ നമുക്ക് ജയാളികളായി തീരുവാൻ വേണ്ടി അതിവേദനയോടെ ഈ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുക, ഈ ഉപവാസക്കൂട്ടം നിർത്തിക്കളയുക. വേദനയോട് എന്താ നൂറ്റാണിൽ വേദന ഉണ്ടായത്? സേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്നത് സഹപ്രവർത്തകൻ കണ്ടു. വേദനയില്ലേ? നല്ല വേദനപ്പെട്ടുള്ള പ്രാർത്ഥന. ഈ നാളുകളിൽ നമുക്ക് വേദനയോട് കഴിക്കാനുണ്ട്, കുടിക്കാനുണ്ട്, സഞ്ചരിക്കാൻ വാഹനമുണ്ട്, എല്ലാം ഉണ്ട്, കുഞ്ഞുങ്ങളെല്ലാം വളർന്ന് പ്രാപ്തരായി. ശൈക്കമിലെ പോലെ ആകല്ലേ? നന്നായി നിലവിളിച്ച് ജയ ജീവിതത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ ബിരുദ കരസ്ഥമാക്കുവാനോടാ. മുടിലാം മുടിടം ഇളകുമോ?